നമസ്കാരം, ഞാൻ സ്മിത മാർട്ടിൻ. സ്മിതാസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നോടെ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നാലുമണി പലഹാരമാണ് കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഏറ്റവും സിമ്പിളും ഏറ്റവും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് പാൻകേക്ക് എന്ന് പറയും, അല്ലേ? പാൻകേക്ക് അല്ലെങ്കിൽ മുട്ട ചുരുട്ട് എന്ന് പറയും. ഏറ്റവും ഈസിയാണ്, സിമ്പിളാണ്. പിന്നെ ഞാൻ ഇതിനകത്ത് ഉണ്ടാക്കുമ്പോഴേക്കും ഒരു സ്പെഷ്യൽ ടേസ്റ്റ് വരാനായിട്ട് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇടാറുണ്ട്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. അപ്പോൾ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ഞാൻ ഇതിനകത്ത് ചേർക്കുന്നുണ്ട്, ആ ഒരു ടേസ്റ്റും ഫ്ലേവറും ഒക്കെ നന്നായിട്ട് വരാനായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് പാൻകേക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. വേണ്ടത് രണ്ട് മുട്ടയാണ് കേട്ടോ എടുക്കുന്നത്. ഞാൻ രണ്ട് മുട്ട എടുക്കുന്നുണ്ട്. ഓ സോറി, ഓക്കെ. ആദ്യം തന്നെ നമുക്ക് മുട്ടനെ ഒന്ന് നല്ല രീതിയിൽ ഒന്ന് ബീറ്റ് ചെയ്യണം. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ചിട്ട് കൊടുക്കാം. ഇതിന് ഉപ്പ് അധികം വേണം എന്നില്ല, കാരണം നമ്മുടെ ഫില്ലിങ് ഒക്കെ നല്ല മധുരം ഉള്ളതായതുകൊണ്ട് ചെറിയ രീതി പാകത്തിനുള്ള ഉപ്പ് ഇടുക കേട്ടോ. ഓവറായിട്ട് ഉപ്പിടണം എന്നില്ല. ഇനി എന്താ ചെയ്യാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഇതിനകത്തേക്ക് വെള്ളം ഒഴിക്കാം. ഓക്കെ, ആദ്യമേ തന്നെ വെള്ളം ഒഴിച്ച് കലക്കുന്ന വെള്ളം ഇട്ട് ഇത് കറക്റ്റാക്കി കലക്കിയിട്ട് പൊടി ഇടുന്നതാണ് എപ്പോഴും നല്ലത്. ഞാൻ രണ്ട് കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് തന്നെ ഞാൻ ഒരു കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. അവയെല്ലാം എടുത്ത അതേ അളവ് തന്നെയാണ് മൈദ എടുക്കുന്നത് കേട്ടോ. ആ അതേ അളവിലുള്ള കപ്പ് തന്നെയാണിത്. കട്ട കൂടാതെ നമുക്ക് ഇളക്കി ഇളക്കി കൊടുക്കണം. ഇത് വേണമെങ്കിൽ ഈ പൊടി വേണമെങ്കിൽ നിങ്ങൾക്ക് മിക്സിയിലിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ഈസി ആയിട്ട് വേണമെങ്കിൽ അടിച്ചെടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ കലക്കി എടുത്താലും മതി. അത് മിക്സിയൊക്കെ എടുത്ത് അതൊരു ഇരട്ടി പണിയാണ്. ഒരേ ഡയറക്ഷനിൽ തന്നെ നമുക്കിങ്ങനെ കലക്കാം. ഇനി ഒരു അര കപ്പ് പൊടി കൂടി നമുക്കെടുക്കാം. വീണ്ടും കുറച്ച് പൊടി കൂടെ ഞാൻ ഇടുന്നുണ്ട്. ഒരേ ഡയറക്ഷനിൽ തന്നെ കണക്കണമെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ് കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ പാകം ഒന്ന് നോക്കണം നമുക്ക്. ഇനി വേണമെന്നാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് പൊടിയിട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരു ഇച്ചിരി കൂടി പൊടിയിട്ടാൽ നല്ലതാണ്. അപ്പോൾ കുറച്ചുകൂടെ പൊടി ഞാൻ ഇടുന്നുണ്ട്. ഒരു കാൽ ഭാഗം കൂടെ പൊടി എടുക്കുന്നുണ്ട്. നമുക്ക് ഒരേ ഡയറക്ഷനിൽ തന്നെ കലക്കി കൊടുക്കാം. ഇപ്പം ഒരു രണ്ട് കപ്പ് വെള്ളത്തിന് ഒന്നേ മുക്കാൽ കപ്പ് പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. നിങ്ങൾ ആ ഒരു അളവൊന്നും നോക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഈ ഞാനിപ്പോൾ ഈ പറയുന്ന അളവ് നോക്കേണ്ട കാര്യമില്ല. നിങ്ങൾ നോക്കുക, നോക്കിയിട്ട് കണ്ടോ ഈ ഒരു പാകത്തിലാക്കി എടുത്താൽ മതി. മനസ്സിലായല്ലോ. നമുക്ക് ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് പരത്താൻ പറ്റണം, പരന്ന് വരണം. ഓക്കെ, മുട്ടപ്പത്തിരിയൊക്കെ ഉണ്ടാക്കുമ്പോഴേക്കും മുട്ടച്ചുരുട്ട് ഉണ്ടാക്കുമ്പോഴേക്ക് നല്ല നൈസായിരിക്കണം, എന്നാലാണ് ആ ടേസ്റ്റ് വരുന്നത് കേട്ടോ. പിന്നെ എന്താ പറയുക, നിങ്ങൾക്ക് മൈദ വേണ്ടെന്നാണെങ്കിൽ അതിന് പകരം നിങ്ങൾക്ക് ആട്ട യൂസ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ മിക്കപ്പോഴും ആട്ട യൂസ് ചെയ്യാറുണ്ട്, കാരണം ഇതിവിടുത്തെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ അതുകൊണ്ട് മൈദ ഞാൻ ഇടയ്ക്കൊക്കെ ഞാൻ ഒഴിവാക്കാറുണ്ട്, ആട്ടയിൽ ഞാൻ ചെയ്യാറുണ്ട്, ഒരു പ്രശ്നമില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ പൊടി ഇവിടെ റെഡിയാണ്. നോക്കി കണ്ടോ, കണ്ടല്ലോ, ഇതാണ് നമ്മുടെ ദോശപ്പൊടിനേക്കാളൊക്കെ ഒരു ഇച്ചിരി കൂടി ലൂസായിരിക്കും, ഒരു പൊടിക്ക് ലൂസാണ്. ഓക്കെ, ഫില്ലിങ്ങിന് വേണ്ടി എടുത്തിരിക്കുന്നത് തേങ്ങയാണ് കേട്ടോ. അവരിലൊക്കെ ചെയ്യുന്നവരുണ്ട്, പക്ഷേ നമുക്ക് ആ ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിൽ തന്നെ നമുക്ക് ചെയ്യാം, അല്ലേ? ടേസ്റ്റി ആയിട്ടുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള വേയിൽ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകണേന്ന്. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി വേണ്ടത് ഇതിന് നല്ലൊരു ഫ്ലേവർ കൊടുക്കണ്ടേ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു നാല് ഏലക്ക എടുത്തിട്ടുണ്ട്. നാല് ഏലക്ക എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് തൊലി കളഞ്ഞിട്ടൊന്ന് ചതച്ചിട്ട് വരാം. പിന്നെ വേറൊരു സംഭവം കൂടിയുണ്ട്, ഇത് വാനില എസൻസ് ആണ്. കുറച്ച് വാനില എസൻസ് കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. നല്ലൊരു പ്രത്യേക ഒരു സ്മെല്ലും ടേസ്റ്റും, ഏലക്കയും വാനിലയും കൂടിയുള്ള ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലോ, അതൊരു സൂപ്പർ കോമ്പിനേഷനാണ്. അപ്പോൾ നമ്മുടെ ഏലക്ക ചതച്ചത് ഞാൻ ഇതിനകത്തേക്ക് ഇടുന്നതാണ്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
കുറച്ച് വാനില എസൻസ് ഒരു മൂന്നോ നാലോ തുള്ളി കേട്ടോ കുറച്ച് വാനില എസൻസ് ഇടുന്നുണ്ട് ഇനി ഒരു സീക്രട്ട് ഇൻഗ്രീഡിയന്റ് കൂടി ഉണ്ട് ഇതാണ് എൻ്റെ സീക്രട്ട് ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് ആർ കെ ജി ആണ് കേട്ടോ അതായത് ഗീ ആണ് നമ്മുടെ നെയ്യാണ് നെയ്യിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഓക്കെ നെയ്യുമായിട്ടുണ്ട് ഇനി വേണ്ടത് പഞ്ചസാര ഇനി ഇതിന് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ഇടാം ഞാനൊരു മൂന്ന് വലിയ സ്പൂൺ ഇടുന്നുണ്ട് ഓക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് പഞ്ചസാര ചേർക്കാം കേട്ടോ കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ കൈ വെച്ചിട്ടൊന്ന് നേരിടുന്നതാണ് എപ്പോഴും അതിൻ്റെ ഒരു ടേസ്റ്റ് നല്ല രീതിയിൽ കുഴച്ചിട്ടുണ്ട് കേട്ടോ ആഹ് നല്ല സ്മെല്ലുണ്ടേ നല്ല പച്ച തേങ്ങ ആയിരിക്കണം കേട്ടോ അതായത് ഒരുപാട് ഉണങ്ങിയ തേങ്ങ ആവാതെ നല്ലൊരു പച്ച തേങ്ങയിലെ വെള്ളമൊക്കെ ഉള്ള അവസ്ഥയുള്ള തേങ്ങ അങ്ങനെ ആയിരിക്കണം കേട്ടോ ഡ്രൈ ആയിട്ടുള്ള തേങ്ങനെ എടുക്കരുത് ഒരു ടേസ്റ്റ് ഉണ്ടാവത്തില്ലേ ഇത് പച്ച തേങ്ങയാണ് നല്ല മണം അപ്പം ഇനി നമുക്ക് പാൻ കേക്ക് ഉണ്ടാക്കണ്ടേ അപ്പം ഇനി അടുപ്പ് വെച്ച് കത്തിച്ചിട്ട് നമുക്കൊരു പാൻ വെച്ചിട്ട് ഒരു പാൻ കേക്ക് ഉണ്ടാക്കാം ഓക്കെ ഒരിച്ചിരി ഞാനൊന്ന് എണ്ണ തടവുന്നുണ്ട് കേട്ടോ സൺഫ്ലവർ ഓയിലാണിത് നിങ്ങളുടെ പാന് നല്ലതാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല ഞാൻ എണ്ണ തുടങ്ങിയത് ഏറ്റവും ആദ്യം ഞാൻ ചുടുമ്പോഴേക്ക് കുറച്ച് എണ്ണ ഞാൻ തുടങ്ങാറുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എണ്ണ യൂസ് ചെയ്യാറില്ല ഓക്കെ അപ്പം വീണ്ടും ഒന്നും കൂടി ഒന്ന് കലക്കിയിട്ട് ഇങ്ങനെ കൂടെ ഒഴിക്കണം അതല്ലോ പാൻ വെച്ച് എണ്ണ ചുറ്റി എടുക്കാൻ പറ്റും പക്ഷെ ഇപ്പം ഞാൻ പരത്തിയാണ് കൊടുക്കുന്നത് കേട്ടോ ഓക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മൂടുന്നുണ്ട് ഞാൻ മൂടിയില്ലേലും കുഴപ്പമില്ല പക്ഷെ ഒന്ന് മൂടിയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ പെട്ടെന്ന് ആകും ഇപ്പോൾ സൈഡൊക്കെ വിട്ടു തുടങ്ങിയിട്ടുണ്ട് ഉണ്ടല്ലോ എഗ്ഗൊക്കെ ചേർത്തേക്കൊണ്ട് പെട്ടെന്ന് ഇളകി പോരുകയും ചെയ്യും ഓക്കെ ഇനി ഒന്ന് ഒന്ന് ടോസ്റ്റ് ചെയ്തേക്കാം ഒന്ന് മറിച്ചിട്ടേക്കാം അപ്പോൾ നമ്മുടെ പാൻ കേക്ക് ഇവിടെ റെഡിയായി കണ്ടല്ലോ ഒരുപാട് മൊരിയൊന്നും വേണ്ട കേട്ടോ മൂടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് വേഗവും ചെയ്തോളും അതോർത്ത് ടെൻഷൻ വേണ്ട ഓക്കെ ഇനി നമുക്ക് അടുത്തത് കൂടി ഇടാം എന്നിട്ട് നമുക്ക് ഫില്ല് ചെയ്യാം ഒഴിക്കുന്നു പാൻ വെച്ച് ചുറ്റിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഇങ്ങനെ ഈസി ആയിട്ട് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ആ മിക്സ് ഉണ്ടല്ലോ ആ മിക്സ് ഒരു സൈഡിലേക്ക് വയ്ക്കുന്നു കാണുന്നുണ്ടല്ലോ ഒരു സൈഡിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നു ഓക്കെ എന്നിട്ട് ഇങ്ങനെ നമുക്കിങ്ങോട്ട് റോൾ ചെയ്യാം ഇത് സീൽ ചെയ്ത് വേണമെങ്കിലും ചെയ്യാം ഇങ്ങനെ മടക്കിയിട്ട് വേണമെങ്കിലും ഇങ്ങനെ കണ്ടോ ഇങ്ങനെ മടക്കിയിട്ട് വേണമെങ്കിലും ചെയ്യാം അല്ലാണ്ട് ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഇവിടെ ഞങ്ങൾ കൂടുതലും ചെയ്യുന്നത് ഇങ്ങനെയാണ് കണ്ടല്ലോ കണ്ടോ നമുക്കിതുപോലെല്ലാം ചെയ്തെടുക്കാം കേട്ടോ നമ്മളിപ്പോൾ ഇട്ടിരിക്കുന്നതും റെഡിയായിക്കൊണ്ടിരിക്കുന്നതാണ് ഒഴിക്കുന്ന സമയത്ത് കുറച്ച് തീ കുറച്ചിട്ട് വേണം ഒഴിക്കണം അപ്പോൾ കുറച്ച് ചുറ്റിച്ചെടുക്കാനൊക്കെ കുറച്ചുകൂടെ എളുപ്പമുണ്ടാവും ഓക്കെ എന്നിട്ട് പിന്നെ തീ കൂട്ടി വെച്ചാൽ മതി വീണ്ടും നമ്മൾ അത് റോൾ ചെയ്യാൻ വേണ്ടി പോവുകയാണ് കറക്റ്റാക്കി എടുത്ത് വെച്ച് ഒരു സൈഡിൽ ഞങ്ങൾ ഇട്ട് കൊടുക്കാം പിള്ളേർക്കൊക്കെ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ ഇവിടെ നോയലിന് എൻ്റെ ഹസ്ബൻഡിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞാനിത് മിക്കപ്പോഴും തന്നെ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണിത് കേട്ടോ അപ്പം നമുക്ക് മൊത്തം 10 മുട്ട ചുരുട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ പാൻ കേക്ക്സ് ഓക്കെ അപ്പോൾ ഒരെണ്ണം മാത്രം കുറച്ച് വലുതാണ് ബാക്കിയൊക്കെ ഒരേ അളവിലുള്ള 10 എണ്ണം കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് തന്നെ വിചാരിക്കുന്നു നിങ്ങൾ മിക്കപ്പോഴും തന്നെ ഉണ്ടാക്കുന്ന ഒരു വിഭവം തന്നെ ആയിരിക്കാം ഒരു പക്ഷേ ഇങ്ങനെ ഒരു വിഭവം നിങ്ങൾ ചിലപ്പോൾ മറന്നുപോയിരിക്കുന്നുണ്ടാവും അല്ലേ അപ്പോൾ ഞാൻ നിങ്ങളെ ഓർപ്പിച്ചത് കൂടിയാണ് കേട്ടോ അറിയാവുന്നവരെ ഞാനൊന്നും കൂടെ ഒന്ന് ഓർപ്പിച്ചതാണ് ഇങ്ങനൊരു വിഭവം കൂടിയുണ്ട് ഹെൽത്തി ആയിട്ടുള്ളൊരു സംഭവം തന്നെയാണ് അത് മൈദയാണ് എന്നാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ആട്ടയിൽ ചെയ്യാം അപ്പോൾ കുറച്ചുകൂടെ ഹെൽത്തി ആവും കുട്ടികൾക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെടുന്നൊരു സിമ്പിളായിട്ടുള്ള ഒരു 4 മണി പലഹാരമാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഞാൻ ഒരെണ്ണം കഴിച്ച് കാണിച്ചു തരാം ഇതാണ് നമ്മുടെ മുട്ടച്ചുരുട്ട് നല്ല സോഫ്റ്റ് അല്ലേ സോഫ്റ്റ് ആണ്
നന്നായിട്ടൊക്കെ വെന്തിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ഞാൻ കാണിച്ചു തരട്ടെ. ഓക്കെ, കണ്ടോ ഉള്ളിൽ ഫില്ലിംഗ് ഒക്കെ കൂടുതൽ വെക്കണമെങ്കിൽ കൂടുതൽ വെക്കാം. പക്ഷെ എനിക്ക് അധികം ഒരുപാട് കൂടുതലായിട്ട് വെക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ ഒരു നോർമൽ ആയിട്ടുള്ള രീതിയിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ ഈ ഫില്ലിങ്ങിന് എനിക്ക് ഇഷ്ടമുള്ള പോലെ എനിക്ക് വേണമെങ്കിൽ ഇതിനകത്ത് പഴം ഇടാം, അവല് ചേർക്കാം, അങ്ങനെ പല പല ഇംപ്രവൈസേഷൻസ് നിങ്ങൾക്ക് ചെയ്യാം. പക്ഷെ ഇത് ഏറ്റവും സിമ്പിളാണ്, നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഒരു കൺഫ്യൂഷനും ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു വിഭവം. ഓക്കെ, അപ്പോൾ നല്ല മണോട്ടോ, സൂപ്പർ. അപ്പോൾ ഈ വിഭവം നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഒരു ലൈക്ക് തരാനായിട്ട് ഒരു മടിയും കാണിക്കില്ല കേട്ടോ പ്ലീസ്. അതുപോലെ തന്നെ മാക്സിമം ഷെയർ ചെയ്യുക. എൻ്റെ വായിൽ പീലിങ്ങനെ വന്നുകൊണ്ടിരിക്കണം ഒരു ഡിസ്റ്റർബൻസ് സംസാരിക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. അപ്പോൾ എല്ലാവരോടും ടാറ്റ. ഇനിയും അടുത്ത വീഡിയോസ് ഉണ്ടാവും, നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ കീപ് ഓൺ വാച്ചിങ്. ബൈ ബൈ, സീ യു നെക്സ്റ്റ് വ്ളോഗ്.